ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഐഡിയയുമായിട്ടാണ്. കുട്ടികളുടെ ഡ്രസ്സോ ടോയ്സോ ഒക്കെ ഇട്ട് വെക്കാൻ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് ഇല്ലേ, അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണത് കാണിക്കാനാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസും പിന്നെ പഴയ തുണിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാവുന്നതാണ്. ഇതിന് ഇത്ര വലുപ്പം വേണ്ടെങ്കിൽ മുറിച്ച് കളയാം. അതിന് മുമ്പ് ഞാനൊന്ന് ടൈറ്റാക്കാൻ വേണ്ടി ഒരു സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം കട്ട് ചെയ്യുക, പിന്നെ സൈസിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ അതും ചെയ്യുക. മുറിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തിടാനാണെങ്കിലും അതിൻ്റെ വലുപ്പം അനുസരിച്ച് മുറിച്ചെടുക്കുക. പിന്നെ പഴയൊരു തുണി എടുക്കുക, നല്ല കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും തുണി എടുക്കുക. എന്നിട്ട് പശ വെച്ചാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഏതായാലും പെട്ടിക്കനുസരിച്ച് തുണി മുറിച്ചതിന് ശേഷം ചുറ്റോറം വലിച്ച് വേണം, നന്നായി കെട്ടി വലിച്ച് വേണം പശ തെച്ച് ഒട്ടിച്ചെടുക്കാൻ. എന്നിട്ടിതാ സൈഡ് കൂടി കൊണ്ടുവന്ന് ലാസ്റ്റ് അടിഭാഗം ഇതാ ഇതുപോലെ വലിച്ചു കൊടുന്ന് ഗ്ലൂ വെച്ചാണ് ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്, സാദാ ഫെവിക്കോള്. അപ്പോൾ നന്നായി ഒട്ടിച്ചെടുക്കുക. എല്ലാ വശവും ഒരുപോലെ വലിച്ചു വേണം ഒട്ടിച്ചെടുക്കാൻ, എന്നാലിത് കറക്റ്റായി നിൽക്കുള്ളൂ. സാദാ ഫെവിക്കോൾ ഒട്ടിച്ചാലും മതി, വേറെ ഏതെങ്കിലും ഗം ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ അത് നല്ലതുപോലെ അമർത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒട്ടിയിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ടിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പഴയ റിബൺ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണേ. നിങ്ങളുടെ കയ്യിൽ വല്ല ബീഡ്സോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. ഇതിങ്ങനെ വെച്ചതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികളുടെ ടോയ്സോ കുട്ടികളുടെ ഡ്രസ്സോ എന്ത് വേണേലും ഇട്ട് വെക്കാം. കാരണം നല്ല ഭംഗിയുള്ള പെട്ടിയാക്കി മാറ്റിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.